പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഹിസ്റ്റോപത്തോളജി ഡിപ്പാർട്ട്മെന്റിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ മൈക്രോട്ടോമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. മൈക്രോട്ടോം എന്നാൽ സാമ്പിൾസ് സ്മോൾ സെക്ഷനാക്കി കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് തന്നെയാണ് ക്രയോസ്റ്റാറ്റും. അടിയന്തിരമായ ചില സന്ദർഭങ്ങളിൽ ചില സാമ്പിൾസ് പെട്ടെന്ന് തന്നെ പ്രോസസ്സിംഗ് ചെയ്യേണ്ടി വരും. എക്സാമ്പിൾ, ന്യൂറോ വാസ്കുലർ ഡിസീസുമായി ബന്ധപ്പെട്ട സാമ്പിൾസ്, എൻസൈം ഹിസ്റ്റോപത്തോളജി. അതിനുവേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ക്രയോസ്റ്റാറ്റ്. ക്രയോസ്റ്റാറ്റിലൊരു സാമ്പിൾ എന്താണ് ചെയ്യുന്നത്? ഒരേ സമയം ഡീപ്പായിട്ട് ഫ്രീസ് ചെയ്യുകയും അതേസമയം സെക്ഷൻ കട്ടിംഗ് നടത്തുകയുമാണ് ഈ ഉപകരണം ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യേണ്ട സാമ്പിൾ നമ്മൾ ക്രയോസ്റ്റാറ്റിലേക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് -150°C താഴ്ത്താൻ, അത് -238°F താഴ്ത്താൻ ഈ മെഷീൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതേസമയം വളരെ തിന്നായിട്ടുള്ള സെക്ഷൻ കട്ട് ചെയ്തെടുക്കാനും ഈ മെഷീൻ സഹായിക്കുന്നു. സെക്ഷൻ കട്ടിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു സന്ദർഭങ്ങളിൽ സാമ്പിൾസ് ഡീഫ്രോസ്റ്റ് ചെയ്യാനും ഈ ഉപകരണം സഹായിക്കുന്നുണ്ട്. റെഫ്രിജറേഷൻ ടെക്നിക്കാണ് ഈ മെഷീനിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഡിഗ്രി സെൽഷ്യസ് താഴ്ത്തി കൊണ്ടുവരാൻ വേണ്ടി ഹീലിയം ബാത്ത്, അതായത് ലിക്വിഡ് നൈട്രജൻ ഓർ ലിക്വിഡ് ഹീലിയം ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഇതിൽ റെഫ്രിജറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത്. നോർമലി ക്രയോസ്റ്റാറ്റിൽ ഒരു സാധാരണ സാമ്പിൾ -20°C പ്രോസസ്സ് ചെയ്യുന്നത്, അതായത് സെക്ഷൻ കട്ട് ചെയ്യുന്നത്. ഇനി ഡിപ്പെൻഡിങ് ഓൺ ദ സാമ്പിൾസ് ആണ്. ചില സാമ്പിൾസ് നമുക്ക് -10°C മാത്രം ഫ്രോസ് ചെയ്താൽ മതിയാവും, എന്നാൽ നേരെ മറിച്ച് ചില സാമ്പിൾസ് വളരെ ഡീപ്പായിട്ട് ഫ്രോസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എക്സാമ്പിൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ലിംഫ് നോഡ്, ലിവർ, കിഡ്നി, സ്പ്ലീൻ, തൈറോയിഡ് ഗ്ലാൻഡ്, ഇത്തരം സാമ്പിളൊക്കെ നമുക്ക് -12 to 20°C മാത്രം ഫ്രീസ് ചെയ്താൽ മതിയാവും. എന്നാൽ ബ്രെസ്റ്റ്, സ്കിൻ, മസിൽ ടിഷ്യൂസ് ഇവയൊക്കെ -20 to 30°C ഫ്രീസ് ചെയ്ത് കട്ട് ചെയ്യേണ്ടത് വരും. മനോഹരമായ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഈ മെഷീനുണ്ട്. സെപ്പറേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്സ് ഇതിനുണ്ട്. അതായത് ഏത് പാർട്ടിലാണോ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ പാർട്ടിൽ തന്നെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. സ്പെസിമെൻ ഓറിയൻറ്റേഷൻ ഫെസിലിറ്റി ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഫാസ്റ്റ് ഫ്രീസിംഗ് ഫെസിലിറ്റി ഉണ്ട്. സാമ്പിൾസ് ഹോൾഡ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഫ്രീസ് ചെയ്യപ്പെടും. അതേസമയം നമുക്ക് സെക്ഷൻ കട്ട് ചെയ്യുകയും ചെയ്യാം. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഡീഫ്രോസ്റ്റിംഗ് മെക്കാനിസം, ഓട്ടോമാറ്റിക് സ്റ്റെറിലൈസേഷൻ സിസ്റ്റം എന്നിവയൊക്കെ ഈ മെഷീൻ്റെ പ്രത്യേകതകളാണ്. ഇനി നമുക്ക് ഈ മെഷീനെ ഒന്ന് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ഇത് നമ്മുടെ ലാബിലെ ക്രയോസ്റ്റാറ്റാണ്. അതിൻ്റെ മെയിൻ പാനലാണിത് കാണുന്നത്. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൈക്രോട്ടോമിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ക്രയോസ്റ്റാറ്റിലും കാണാൻ സാധിക്കും. ഇത് ടച്ച് സ്ക്രീനാണ്. ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം, റൊട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും, ഹാൻഡിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ടിഷ്യൂ ബ്ലോക്ക് ഹോൾഡ് ചെയ്യുന്നതിനുള്ള ഹോൾഡർ കാണാൻ സാധിക്കും. ബ്ലേഡ് ഹോൾഡ് ചെയ്യുന്നതിനുള്ള ബ്ലേഡ് ഹോൾഡർ കാണാൻ സാധിക്കും. ഒരു ടിഷ്യൂ ബ്ലോക്ക് ഹോൾഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വലത്ത് സൈഡിലായിട്ട് ഈ കാണുന്നതാണ് അതിൻ്റെ ഹാൻഡ് വീൽ. ഹാൻഡ് വീല് കറക്കുമ്പോൾ ടിഷ്യൂ ബ്ലോക്ക് സെക്ഷൻ കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡാണ് നിങ്ങൾ കാണുന്നത്. ഈ ഫ്രീസിംഗ് ചേംബറിൽ വെച്ചിട്ടാണ് ഈ സെക്ഷൻ കട്ടിംഗ് എല്ലാം നടക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. എല്ലാവർക്കും ക്രയോസ്റ്റാറ്റ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.